Synthetic fibers. Synthetic fibers are man-made fibers which are mainly derived from chemical resources such as petrochemicals. Sometimes synthetic fibers are more efficient than natural fibers in case of durability, then non-shrinking power, etc. ഇന്ന് നമ്മൾ മൂന്ന് സിന്തറ്റിക് ഫൈബേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നൈലോൺ 6, നൈലോൺ 66 ആൻഡ് ഡാക്രോൺ. ഫസ്റ്റ് ഓഫ് ഓൾ നൈലോൺ 66. നൈലോൺ 66 ഈസ് എ കണ്ടൻസേഷൻ പോളിമർ. എന്താണ് കണ്ടൻസേഷൻ പോളിമർ? കണ്ടൻസേഷൻ പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് മോണോമർ വിത്ത് എലിമിനേഷൻ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് സച്ച് എസ് വാട്ടർ, അമോണിയ, മെഥനോൾ, എക്സെട്ര. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മോണോമർ എന്ന് പറയുന്നത്, മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിയും ഡയമിനും ആണ്. അപ്പം അതായത് ഒരേ ടൈപ്പ് മോണോമർ അല്ല ഇതിൽ എന്ത് ചെയ്യുന്നത്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് ടൈപ്പാണ്? കോ പോളിമർ എന്ന് പറയാം. ഒന്നിലധികം മോണോമർ യൂണിറ്റ് ചേർന്നിട്ട് ഉണ്ടാവുന്ന പോളിമറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോ പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ നൈലോൺ 66 ഒരു കോ പോളിമറാണ്. Then it is a condensation polymer also. അപ്പൊ ഇനി പോളി അമൈഡ് എന്ന് പറയാൻ കാരണം എന്താണ്? അപ്പൊ ഇതിലത്തെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനുമാണ്. അപ്പൊ ഇതിലത്തെ അഡിപ്പിക് ആസിഡിലത്തെ ഒ എച്ചും ഇതിലത്തെ NH2-ലത്തെ എച്ചും കൂടി വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ സക്സസീവ് ആയിട്ട് എൻ നമ്പർ ഓഫ് അഡിപ്പിക് ആസിഡും എൻ നമ്പർ ഓഫ് ഹെക്സാമെഥിലിൻ ഡയമീനും കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോളി കണ്ടൻസേഷൻ നടന്നിട്ട് വലിയ ഒരു പോളിമർ ചെയിൻ ഉണ്ടാകുന്നു. അപ്പോൾ ആ ചെയിനാണ് നൈലോൺ 66. ഇനി എന്താണ് ഈ 66 ഡിനോട്ട് ചെയ്യുന്നത്? അഡിപ്പിക് ആസിഡിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹെക്സാമെഥിലിൻ ഡയമീനിലും 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നൈലോൺ 66-ലെ 66-ന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ഈച്ച് കോൺട്രിബ്യൂട്ടിങ് മോണോമേഴ്സ് ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ യൂസസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് നോക്കാം. ഇറ്റ് ഈസ് എ ലൈറ്റ് മെറ്റീരിയൽ സ്യൂട്ടബിൾ ടു ബി യൂസ്ഡ് ഫോർ പാരച്യൂട്ട്. അപ്പോൾ ഇത് വളരെ സ്ട്രെങ്ത് ഒക്കെ ഉള്ള ഫൈബറാണ്. അതുകൊണ്ട് പാരച്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല ലൈറ്റ് ആയതുകൊണ്ട് തന്നെ പാരച്യൂട്ട് നമ്മൾ പൊങ്ങി പോകണ്ടേ. അപ്പോൾ വളരെ ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പൊങ്ങി പോവില്ല. അപ്പോൾ പാരച്യൂട്ടൊക്കെ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് റീഇൻഫോഴ്സ്മെൻറ്റ് മെറ്റീരിയൽ ഇൻസൈഡ് ബയാസ് ടയേഴ്സ് യൂസ്ഡ് ഇൻ ട്രക്സ്, ബസ്സസ് ആൻഡ് ഓഫ് റോഡ് വെഹിക്കിൾസ്. അപ്പോൾ അതിന് നൈലോൺ ടയർ കോഡ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ ടയറിൻ്റെ ഉള്ളിലൊക്കെ ഈ ടയറിൻ്റെ കുറച്ചും കൂടി ശക്തി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് മെറ്റീരിയലായിട്ട് നൈലോൺ ടയർ കോഡ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൺവെയർ ബെൽറ്റ്, എയർ ബാഗ്, ഹോസസ്, പിന്നെ ബ്രഷ് ബ്രിസ്റ്റിൽസ്, ഫിഷിംഗ് നെറ്റ്സ്, റോപ്സ് ഒക്കെ ഉണ്ടാക്കാനും നൈലോൺ 66 ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഒരു നോൺ വെറ്റിംഗ് നേച്ചർ ഉണ്ട്. അതായത് നമ്മൾ പ്യുവർ നൈലോൺ 66 എടുക്കുകയാണെങ്കിൽ അതിന് കുറച്ച് വാട്ടർ റിപ്പല്ലൻറ്റ് പ്രോപ്പർട്ടിയാണുള്ളത്. അപ്പോൾ ഇതിൽ കാരണം ഇതിൽ 6 കാർബണാറ്റുള്ള ലോങ് ചെയിനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു ഹൈഡ്രോഫോബിക് നേച്ചർ ഉണ്ട്. ആ അമൈഡ് ലിങ്കേജിൻ്റെ അവിടെ മാത്രമേ കുറച്ച് പോളാർ ഗ്രൂപ്പുകളുള്ളൂ, ബാക്കിയുള്ള ഭാഗത്തൊക്കെ നോൺ പോളാർ ഗ്രൂപ്പുകളാണ്. അപ്പം അതുകൊണ്ട് ഒരു വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള ജാക്കറ്റുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഫാബ്രിക് ആയിട്ട് യൂസ് ചെയ്യാം ഈ നൈലോൺ 66. ദെൻ നൈലോൺ 6. നൈലോൺ 6 ഈസ് എ പോളി അമൈഡ് വിച്ച് ഹാസ് എ സിംഗിൾ കാർബൺ ആറ്റം മോണോമർ യൂണിറ്റ് വിച്ച് ഈസ് ഡിറൈവ് ഫ്രം 6 കാർബൺ കോമ്പൗണ്ട് കാപ്രോലാക്റ്റം. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടാണ് കാപ്രോലാക്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഹോമോ പോളിമറാണ്. അതായത് നേരത്തെ നമ്മൾ രണ്ട് നൈലോൺ 66 കേസിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ഹെക്സാമെഥിലിൻ ഡയമീനും അഡിപ്പിക് ആസിഡും കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ പോളിമറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ കാപ്രോലാക്റ്റം ഹൈഡ്രലൈസ് ചെയ്തിട്ടുണ്ടാവുന്ന അമിനോ കാപ്രോയിക് ആസിഡ് പോളിമറൈസ് ചെയ്തിട്ടാണ് ഈ നൈലോൺ 66 ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ കാപ്രോലാക്റ്റം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഫ്രം സൈക്ലോഹെക്സെയ്ൻ.
Cyclohexane on oxidation gives cyclohexanone, which on treatment with hydroxylamine gives oxide, which on Beckmann rearrangement gives caprolactam. Caprolactam on hydrolysis with minimum amount of water gives amino caproic acid, which on heating polymerized to nylon 6. അപ്പൊ ഈ കേസിലും ഇതൊരു പോളി അമൈഡ് ആണ്, എൻ എച്ച് സിഒ. ഇവിടെ സിഒന്റെ അടുത്തത് എൻ എച്ച് ആയിരിക്കും. അപ്പൊ ഒരു അവിടെ ഒരു പോളി അമൈഡ് ആണ്. ഈ നൈലോൺ 6 എന്ന് പറയുന്നതും ഒരു പോളി അമൈഡ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ 6 എന്തിനാ ഡിനോട്ട് ചെയ്യും? ഇതിലത്തെ മോണോമർ യൂണിറ്റിലത്തെ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിന് ഡിനോട്ട് ചെയ്യും. ദെൻ അപ്ലിക്കേഷൻസ് ഓഫ് നൈലോൺ 6. നൈലോൺ 6 ആസ് എ ത്രെഡ് ഇൻ ബ്രിസ്റ്റിൽസ് ഫോർ ടൂത്ത് ബ്രഷ്. It is used as a gear fitting wear in automobile industry. Then it is used as thread, rope, filament, nets, etc. Then it is used as gun frame and surgical sutures, strings for musical instrument, etc. And it can be used as garments. Then next type fiber is dacron, dacron or terylin. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ രണ്ടെണ്ണം എന്താണ്? പോളി അമൈഡ് ആയിരുന്നു. ഇത് എന്താണ്? പോളി എസ്റ്റർ ആണ്. പോളി എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് പോളി എസ്റ്റർ ആയത്? ഇവിടെ ഒരു ആസിഡും ഒരു ആൽക്കഹോളും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പോളിമർ ഉണ്ടാവുന്നത് അല്ലേ. അതായത് വിത്ത് എലിമിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ. അപ്പൊ നമ്മുടെ മോണോമേഴ്സ് എന്തൊക്കെയായിരുന്നു? ടെറിപ്താലിക് ആസിഡും എഥിലിൻ ഗ്ലൈക്കോളും ആണ് നമ്മളെ മോണോമർ. അപ്പൊ ഇത് കണ്ടൻസ് ചെയ്തിട്ട് ഇപ്പൊ ഇവിടുന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു എസ്റ്റർ ലിങ്കേജ് ഫോം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഈ പോളി കണ്ടൻസേഷൻ നടന്നിട്ട് ഒരു പോളി എസ്റ്റർ ഫോം ചെയ്യുന്നു. അപ്പൊ ഇതും നമ്മൾ രണ്ട് ടൈപ്പ് മോണോമർ യൂണിറ്റ് ഉള്ളത് കൊണ്ട് ഇതൊരു കോ പോളിമർ ആണെന്ന് പറയാം, ഡാക്രോൺ. ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ് ടു മേക്ക് ഫാബ്രിക് ഐദർ എലോൺ ഓർ ബ്ലെൻഡഡ് വിത്ത് കോട്ടൺ. അപ്പം ഇതിൽ ഈ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡാക്രോണിന്റെ കേസിലാണെങ്കിലും പ്യുവർ ഡാക്രോൺ എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് വാട്ടർ റിപ്പലൻ്റ് ആയിരിക്കും, നല്ലോണം വെറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത് കോട്ടനുമായിട്ട് അതുകൊണ്ട് നമുക്ക് നമ്മളെ ശരീരത്തിന് അത്ര എന്താ പറയുക ഫ്രണ്ട്ലി ആയിരിക്കില്ല. പക്ഷെ അത് കോട്ടനുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഫാബ്രിക് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും നമ്മളെ എന്താണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാബ്രിക് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് ഡാക്രോൺ അല്ലെങ്കിൽ ടെറിലിൻ്റെ പിന്നെ എന്താണ് ടെറിലിൻ്റെ ഒരു ഫൈബറാണ്. ടെറിലിനും വൂളും കൂടിയുള്ള ഒരു ഫൈബറാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മോണോമർ യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലേ, ആ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ഒരു സെയിൽ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡാക്രോൺ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ അപ്പൊ ഈ ഒരു ടൈപ്പ് സിന്തറ്റിക് ഫൈബേഴ്സിന്റെ ഒക്കെ പ്രത്യേകത, അല്ലെങ്കിൽ പോളിയെസ്റ്റർ ഫൈബേഴ്സിന്റെ പോളിയമൈഡ് ഫൈബേഴ്സിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് ഫാബ്രിക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഷ്രിങ്കിങ് പ്രോപ്പർട്ടി വളരെ കുറവായിരിക്കും, നോൺ ഷ്രിങ്കബിൾ ആയിരിക്കും, അധികം ചുളിവൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഡാക്രോണിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ് ടു മേക്ക് ഫാബ്രിക് ഐദർ എലോൺ ഓർ ബ്ലെൻഡ് വിത്ത് കോട്ടൺ. കോട്ടൺ മാത്രമല്ല വൂളും ഒക്കെ ആയിട്ടും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഫാബ്രിക് ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് സീറ്റ് ബെൽറ്റ് ആൻഡ് സെയിൽസ്. അപ്പൊ അത്രയാണ് നമ്മൾ സിന്തറ്റിക് ഫൈബറിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഈ ഡാക്രോൺ അല്ലെങ്കിൽ ടെറിലിന് നമുക്ക് ഈ ഇതിന്റെ ഫോർമുല നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? പോളി എഥിലിൻ ടെറിഫ്താലേറ്റ് എന്ന് പറയാൻ പറ്റും. പോളി എഥിലിൻ ടെറിഫ്താലേറ്റ് എന്ന് പറയാൻ പറ്റും. പോളി എഥിലിൻ ടെറിഫ്താലേറ്റിനെ ചുരുക്കി എന്ത് പറയാം? PET എന്ന് പറയാൻ പറ്റും. PET എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പെറ്റ് ബോട്ടിൽ നിന്നൊക്കെ കിട്ടില്ലേ. അപ്പൊ ഈ ഒരു പിന്നെ ഈ മെറ്റീരിയല് ഫൈബർ രൂപത്തിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ ഫിലിം രൂപത്തിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഫിലിം രൂപത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ സാധാരണ പെറ്റ് എന്ന് പറയാറുള്ളത്. പോളിയെഥിലീൻ ടെറിഫ്താലേറ്റിന് തന്നെ എന്താണ്
ഫിലിം രൂപത്തിലുള്ള തന്നെയാണ് നമ്മൾ പെറ്റ് എന്ന് പറയുക, PET, ക്യാപിറ്റൽ PET. അപ്പൊ അത് നമ്മൾ ബോട്ടിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബിവറേജിന്റെ ബോട്ടിലും അതുപോലെ തന്നെ പാക്കേജിന്റെ ബോട്ടിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെറ്റ് അല്ലെങ്കിൽ പോളി എത്തിലിൻ ടെറിഫ്താലേറ്റ്. അപ്പം ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, സെയിം തന്നെയാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സിന്തറ്റിക് ഫൈബറിന്റെ കേസിൽ പറഞ്ഞത് എന്താണ്, ഫൈബ്രസ് രൂപത്തിലുള്ളതാണ്. മറ്റതിന്റെ പ്രോപ്പർട്ടി, PET പ്രോപ്പർട്ടി എന്തായിരിക്കും, തെർമോ പ്ലാസ്റ്റിക്കിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും. അത്രയൊക്കെയാണ് ടെറിലിൻ അല്ലെങ്കിൽ ഡാക്രോണിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.